നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഡൽഹിയിലെ ഷാഹിൻ ബാഗിലെ സംഭവങ്ങൾ അത് വലിയ തോതിൽ ഇന്ത്യയെ മുഴുവൻ പിടിച്ചുകുലുക്കിയ സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ പ്രക്ഷോഭത്തിൻ്റെ നേതൃത്വം നൽകി എന്ന് കരുതപ്പെടുന്ന ഒരു വ്യക്തിയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഷാർജിൽ ഇമാമിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ കേന്ദ്രം ഒരു പകപോക്കൽ നയത്തിലേക്ക് തന്നെയല്ലേ പോകുന്നത് എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും ചോദിക്കുകയാണ്. ദേശവിരുദ്ധ പ്രഖ്യാപനം നടത്തി എന്ന പേരിലാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ രാജ്യദ്രോഹിയായി മുദ്രകുത്തുന്നത്. ആസാദി വിളികൾ ഒന്നും തന്നെ രാജ്യത്ത് സഹിഷ്ണുത പുലർത്തുന്നതിൻ്റെ ഉദാഹരണമല്ല എന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത്. ഒട്ടനവധി സംസ്ഥാനങ്ങൾ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുക, അതായത് ഷാർജിൽ ഇമാമിനെതിരെ രംഗത്ത് വന്നിരിക്കുക. അദ്ദേഹത്തിന് മാത്രമല്ല, ഇപ്പോൾ അടുത്ത കേന്ദ്രം ലക്ഷ്യം വയ്ക്കുന്നത് ചന്ദ്രശേഖർ ആസാദ് എന്ന വ്യക്തിയാണ്. ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദും സമാനമായ സംഭവങ്ങൾ നടത്തിയിരുന്നു, അദ്ദേഹത്തിനെ തീഹാർ ജയിലിൽ കൊണ്ടുപോയിരുന്നു. ഒട്ടനവധി പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവർക്കെതിരെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ എന്തൊക്കെ രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്? രാജ്യത്തിന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ രാജ്യത്ത് വലിയ തോതിലുള്ള അരാജകത്വം നിറയുകയാണ് എന്നുള്ള ഒരു തെറ്റായ സന്ദേശമാണ് പ്രതിപക്ഷം കൊടുക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറയുന്നത്. രാജ്യത്ത് തെറ്റായ സന്ദേശം കൊടുത്തത് അവരല്ലേ, അതായത് കേന്ദ്രമന്ത്രിസഭയല്ലേ എന്നുള്ള നിർദ്ദേശം പ്രതിപക്ഷം ആരോപിക്കുന്നു. ഇവിടെ ശരിയേത് തെറ്റേത് എന്നുള്ള ഒരു വലിയ ചോദ്യത്തിൻ്റെ മുന്നിൽ 135 കോടി ജനങ്ങൾ ഇങ്ങനെ അത്ഭുതത്തോടുകൂടി നിൽക്കുകയാണ്. പൗരത്വ ഭേദഗതിയിൽ ചില കാര്യങ്ങളിൽ വ്യക്തമായ മറുപടി ഇല്ലാത്തതിൻ്റെ പേരിൽ പൗരത്വ രജിസ്ട്രേഷൻ ഉൾപ്പെടെ കൂട്ടിക്കുഴയ്ക്കപ്പെടുകയാണോ എന്ന ചോദ്യത്തിൻ്റെ പേരിലാണ് ഇവിടെ വലിയ തോതിൽ സംഘടിതമായിട്ടുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങിയത്. അത് കലാപമാക്കി മാറുന്ന അല്ലെങ്കിൽ കലാപമാണ് എന്ന് വരുത്തി തീർക്കുന്നത് കേന്ദ്രത്തിൻ്റെ നയമാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. പരോക്ഷമായെങ്കിലും കേന്ദ്രം ചിലരെ ടാർജറ്റ് ചെയ്യുകയാണ്, ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്നവരെ ടാർജറ്റ് ചെയ്യുകയാണ്, അവരെ അടിച്ചമർത്തുകയാണ്, വേണ്ടി വന്നാൽ അവരെ കൊല ചെയ്യാൻ പോലും തയ്യാറായി നിൽക്കുകയാണെന്നുള്ള രീതിയിലാണ് പ്രതിപക്ഷം പറയുന്നത്. ഇതിലേറെക്കുറെ പ്രത്യേകിച്ചും BJP ബംഗാൾ ഘടകം അധ്യക്ഷനായ ദിലീപ് ഘോഷ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്, ഈ വിഷയത്തിൽ പറയുന്നത്, ഷാഹീൻ ബാഗിലെ ആളുകൾ കടുത്ത തണുപ്പിനെ അവഗണിച്ചുകൊണ്ട് അവർ രംഗത്ത് വരുമ്പോൾ അവർക്കൊന്നും മരണം സംഭവിക്കുന്നില്ല, ഇവർ എന്ത് അമൃതമാണ് കഴിക്കുന്നത് എന്ന വിവാദ പ്രസംഗം വരെ അദ്ദേഹം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതൊക്കെ രാജ്യത്ത് എങ്ങനെ സംഭവിക്കുന്നു? പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രിയായ അനുരാഗ് താക്കൂർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രക്ഷോഭകാരികളെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ഒരു നിലപാടാണ്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മന്ത്രിക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടിയുള്ള നോട്ടീസ് നടത്തുന്നത്. ഇതൊരു പ്രഹസനം മാത്രമാണെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ വലിയ ചോദ്യങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. അതായത് ശക്തമായി പ്രതിഷേധിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുകയും അവർ രാജ്യദ്രോഹികളാണെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ അവരുടെ നിലപാടുകളെല്ലാം തന്നെ, പ്രത്യേകിച്ചും UAPA ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചുമത്തപ്പെട്ടേക്കാമെന്നുള്ള സാധ്യത കൂടിയുണ്ട്. ഇവർ ഭീകരവാദികളെന്നോ ഇവർ നാളെ വലിയ തോതിൽ രാജ്യത്തിന് വിസ്ഫോടനം നടത്തുമെന്നോ ഒക്കെ ഉള്ള വകുപ്പുകൾ ചുമത്തി കുറ്റങ്ങൾ ചുമത്തപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് പ്രതിപക്ഷം ഇപ്പോൾ കരുതുന്നതും ചിന്തിക്കുന്നതും. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഷാഹീൻ ബാഗ് സംഭവവുമായി ബന്ധപ്പെട്ടും ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദിൻ്റെ നിലപാടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർ പ്രതികരിച്ചു. ആസാദിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വലിയ തോതിൽ പ്രക്ഷോഭം നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇവിടെ വരുമ്പോൾ ഒന്നിനു പിറകെ ഒന്നായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുന്നോട്ട് വെച്ച കാലിൽ മുന്നോട്ടാണ്, ഞാൻ പിന്നോട്ടില്ല, എൻ്റെ നിലപാടുകളിൽ എന്ത് തെറ്റ് വന്നാലും അല്ലെങ്കിൽ എൻ്റെ നിലപാടുകൾ ശരിയോ തെറ്റോ എന്നുള്ളതല്ല, പ്രതിഷേധിക്കാൻ അവകാശം കൊടുക്കില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാടിലേക്ക് വന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ദേശവിരുദ്ധമാണ് പ്രതിപക്ഷ നേതാക്കൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് രാജ്യം എത്തുകയാണ്. പ്രത്യേകിച്ചും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിലപാടുകളെല്ലാം തന്നെ കർക്കശമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നിനു പിറകെ ഒന്നായി JNUയിലെ മുൻ വിദ്യാർത്ഥിയായ ഷാർജിൽ ഇമാമും അതോടൊപ്പം തന്നെ ഭീം ആർമി നേതാവും അതോടൊപ്പം തന്നെ JNUയിലെ മറ്റ് വിദ്യാർത്ഥികളും ഒക്കെ സംശയത്തിൻ്റെ നിഴലിൽ പോലീസിൻ്റെ കണ്ണിലെ നോട്ടപ്പുള്ളികളായി അല്ലെങ്കിൽ പോലീസിൻ്റെ കണ്ണിലെ കരടായി, കേന്ദ്രത്തിൻ്റെ കണ്ണിലെ കരടായി മാറിക്കൊണ്ടേയിരിക്കുന്നു.